ആരാ മനസ്സിലായില്ല. മനസ്സിലാവില്ലെന്നറിയാം, രണ്ടു വർഷം പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടാവും. ഓ രാമൻ തന്നാര്, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ ഇതെന്ത് പറ്റി, എന്ത് പറ്റിന്നാ? രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്നു ഞാൻ. നീ ലോൺ തിരിച്ചടയ്ക്കാത്തന്റെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ ഞാൻ കാശ് തന്നത്. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. എനിക്ക് ഒരു അവധി കൂടി തരാം. ഇനി ഒരവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6,000 അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ജെത്തി. ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ? നീ എന്തു പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്ന ഓർത്തോ. പടം എന്റെ ഭഗവതി, എന്തു പരീക്ഷണം ഇത്! കാശുണ്ടാക്കുന്ന ഒരു വഴി നീ കാണിച്ചു എന്നെ. ൂപയോ? നീ എന്റെ തമാശ പറയാ, അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളിയും ദൈ കിടക്കണ മരങ്ങളുമാണ് സത്യം. എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല. കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങൾ. കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും. അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത്? മുതലാളി, ഈ കാശ് ബാങ്കിൽ അടക്കാനാ. അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്ത് പോകും. സത്യാണോ നീ പറയണേ? എങ്കിൽ കാശ് തരാം. മുതലാളി തോട്ടുംകരയിലെ ദൈവ. ഇതാ സ്വർണം. അയ്യേ എനിക്കിതൊന്നും വേണ്ട. എങ്കിൽ എനിക്ക് കാശും വേണ്ട. ഓഹോ, ഇതിപ്പോ വലിയ പുലിവാലായില്ലോ. എടാ നീല, ഈ സ്വർണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്ന് നിനക്കറിയാലോ. മുതലാളി, മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ഇത് പിടിച്ചേ, ഗുസ്തി മത്സരം കഴിയുമ്പോ ഞാൻ എടുപ്പിച്ചോളാം. അതാക്കോണ്ടി
തെറ്റെന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയേ, അത് ഞാൻ ആർക്കാ കൊണ്ടുപോയി കൊടുത്തത്? ഷാപ്പിലാണോ? അല്ല. പിന്നെ എവിടെ കൊണ്ടേ വിറ്റ് തൊളിച്ചു? വിറ്റിട്ടില്ല. രാവണി മലയാളിക്ക് പണം വെച്ചിരിക്ക. എനിക്ക് ഇപ്പൊ കിട്ടണം. അത് നടക്കില്ല സാവിത്രി. എന്തുകൊണ്ട്? ആ കാശ് ബാങ്കിൽ അടച്ചു. ബാങ്കിലോ? ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്യുന്ന പറഞ്ഞു. ഓഹോ, അപ്പൊ വീട് പണയം വെച്ച് നിങ്ങൾ കടം വാങ്ങിച്ചല്ലേ? ഗതികേടിന്റെ നേരത്ത് ഇനി ഗതികേട് വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും? ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയല്ലേ സാവിത്രി. അറിഞ്ഞാണ് പണയം വെച്ചപ്പോ എന്നെ പണയം വെച്ചതിന് തുല്യം. അറിഞ്ഞാണത്തിന്റെ ബല നിങ്ങൾക്കറിയില്ല സാവിത്രി. വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോ മനക്കിന്നാരം. ഫയൽവാനും ബോഡിയല്ല, ഞാൻ തൊട്ടു. എടി നീല ഞാനുണ്ടോ? എങ്ങോട്ട് ഓരോടി പറ.